சார், காஃபி. ஓ, தேங்க் யூ. சே, இதான காஃபி. ஹலோ, ஒன்னுட்டு வரும். ஆ, இது பிடிச்சோளோ, கொண்டு போய்க்கோளோ ட்டோ. சாரி சார். காஃபி இடானங்களே கல்யாணம் இடன போல இடணும். ஹா, எந்தா அதின் ஒரு டேஸ்ட், எந்தா ருச்சி நறியும். சென்னாட்ட. ஐயோ பெட்டு, இப்ப அம்ம கல்யாணிட காரியம் சோதிக்கும். அதன் முன்பு மட்டெந்தேலும் காரியம் எடுத்துட்டாலோ. அரவிந்த் அம்மே, பின்னே புதிய ரெண்டு போஸ்டுകളുടെ ഒഴിവ് വന്നിട്ടുണ്ടല്ലോ, അത് പ്രൊമോഷൻ വഴി നികത്തണോ അതോ ഓപ്പൺ ആയിട്ട് ഒരു ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് അങ്ങനെ? അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് മെയിലേ. പ്രൊമോഷൻ സാധ്യമാണോ എന്ന് നോക്കാം. ആ, അതാകും എപ്പോഴും നല്ലത്. മതി മതി, സ്റ്റാഫുകൾക്ക് എപ്പോഴും ഒരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. ശരി അമ്മേ, അങ്ങനെ ചെയ്യാം. എന്നാ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ, ഒന്ന് രണ്ട് അത്യാവശ്യം മീറ്റിംഗ് ഉണ്ടായിരുന്നേ. ശരി കേട്ടോ. മീറ്റിംഗ് ഒക്കെ പിന്നീട്. നിന്നെ ഞാനൊരു കാര്യം ഏൽപ്പിച്ചിരുന്നല്ലോ, എന്തായി അതിന്റെ കാര്യങ്ങൾ? കല്യാണിയെ തിരക്കിയിട്ട് എന്തായി? എന്താവാൻ, കല്യാണി ബ്രോയോടൊപ്പം സുഖമായിട്ട് മുംബൈയിലുണ്ട്. കല്യാണിക്ക് മുംബൈക്ക് പോലെ ടിക്കറ്റ് വരെ ഞാൻ എടുത്തു കൊടുത്തു. പിന്നെ ഞാൻ എന്തിനാ അമ്മ നാട് മൊത്തം അന്വേഷിക്കുന്നത്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ നീ? നീ എന്തായി ആലോചിക്കുന്നേ? ഒന്നുമില്ല അമ്മേ, കല്യാണി ഞാൻ തിരക്കുന്നുണ്ട്. സുഹൃത്തുക്കൾക്കൊക്കെ ഡീറ്റെയിൽ അയച്ചു കൊടുക്കുകയും ചെയ്തു, അവർ നോക്കുന്നുണ്ടേ. പിന്നെ കല്യാണി ഒരു സ്ത്രീ ആയതുകൊണ്ട് പബ്ലിക്കായി കാടടച്ചൊരു അന്വേഷണം പറ്റില്ല. എന്തായാലും ഞാൻ എത്രയും പെട്ടെന്ന് കല്യാണിയെ കണ്ടെത്തി കൊണ്ടുവരും, അതുറപ്പാ. ഓ, എന്തുറപ്പ്? ആനന്ദ് ഇപ്പൊ ബിസിനസ് കാര്യവുമായിട്ട് മുംബൈയിലായി പോയതുകൊണ്ടാ. അല്ലെങ്കിൽ ഇതിനകം തന്നെ അവൻ കല്യാണിയെ കണ്ടെത്തി എന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയനെ. നീ ആനന്ദിനോളം വരില്ല ഒരു കാര്യത്തിലും. അതെ അതെ, അറിയാം അറിയാം. റൊമാൻസിന്റെ കാര്യത്തിലും ബ്രോയുടെ മുമ്പിൽ സാക്ഷാ കൃഷ്ണൻ വരെ തോറ്റു പോകും. പിന്നെയാണ് ഈ അരവിന്ദ് കൃഷ്ണൻ. ആ ശരിയമ്മേ, ഞാൻ അല്പം കൂടി സ്പീഡപ്പ് ചെയ്യാം. ചെയ്യണം.